ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ വീട്ടിൽ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനും പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്, മാമ്പഴ പുട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു മാമ്പഴമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത അധികം നാരില്ലാത്ത മാമ്പഴം വേണം ഇതിലേക്ക് എടുക്കാൻ. അപ്പോൾ ഇനി ഈ മാമ്പഴം നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കുറവുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ മാമ്പഴം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി വേണം. ഞാനിപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പുട്ടുപൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാമ്പഴം ചേർത്ത് കൊടുക്കാം. ഈ മാമ്പഴം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നല്ല മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ മധുരമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ മാമ്പഴത്തിൻ്റെ പൾപ്പ് ചേർത്തിട്ടാണ് പുട്ടുപൊടി നനച്ചെടുക്കുന്നത്. അതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാമ്പഴം മുഴുവനും ചേർത്തിട്ട് ഈ പുട്ടുപൊടി നനച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണമെന്ന് നോക്കിയിട്ട് മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മാമ്പഴം അരച്ചതിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പുട്ടുപൊടി പാകത്തിന് ഈ മാമ്പഴത്തിൻ്റെ ആ ഒരു പൾപ്പ് കൊണ്ട് തന്നെ നനച്ചെടുക്കണം. ഇപ്പോൾ അതാണ് നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് പുട്ടുകുറ്റിയിലേക്ക് ആദ്യമേ കുറച്ച് തേങ്ങ ചുരുക്കിയതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. മാമ്പഴവും ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുട്ടുപൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുട്ടുകുറ്റിയുടെ പകുതി വരെ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് തേങ്ങാപ്പീര് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മാമ്പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാമ്പഴം കട്ട് ചെയ്ത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാമ്പഴവും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തതിന് ശേഷം ഞാൻ വീണ്ടും അതിന് മുകളിൽ കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ നമ്മൾ പുട്ടുപൊടി ഒന്ന് നിറച്ച് കൊടുക്കുക. അപ്പോൾ പുട്ടുപൊടി നിറച്ചതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് വീണ്ടും തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടുകുറ്റിക്ക് മുകളിൽ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ പുട്ടുകുറ്റി വെച്ച് കൊടുത്തു. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ ആവി വരും. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.